ഹലോ ദൈക്കിയപ്പോട്ടോ കുറച്ച് സാധനം മേടിക്കാനുണ്ട് അപ്പോൾ ഒരു ഹോളിഡേ ആണ് ഇനിയിപ്പോൾ അങ്ങോട്ട് വൺ വീക്ക് ആൻവലി വേണം ഒരു ആനുവലി വീട്ടിൽ വെറുതെ ഇരിക്കുക എന്നുള്ളത് എനിക്ക് ഇനി ചോദിക്കും പറഞ്ഞിട്ടില്ല ഒന്ന് എന്തെങ്കിലും പരിപാടി വീട്ടിൽ പുതിയതായിട്ട് തട്ടിക്കൊട്ടും ഇന്ന് നമുക്ക് ഒരു യൂട്ടിലിറ്റി കൺവെൻഷൻ ഒരു ചെറിയ റൂമുണ്ട് കിച്ചൺ അടുത്ത് തന്നെ അപ്പോ അതൊരു യൂട്ടിലിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും അപ്പൊ നമുക്ക് കാണാം ഇത് മുഴുവൻ ലിങ്ക് ചെയ്തു ഇത് ഈ റൂമിൽ നിന്ന് കിട്ടിയ സാധനങ്ങളുണ്ടല്ലോ ആ ഈ റൂമിൽ നിന്ന് ഈ റൂം ഒന്ന് എം ടി ചെയ്യാൻ ഞാൻ നോക്കിട്ട് ഒരു ലോറിക്ക് കേട്ടാനുള്ള സാധനങ്ങൾ ഈ റൂമിനകത്തുണ്ട് നമുക്ക് അയക്കി പോകണം പറയാൻ മാറുന്ന വെൽക്കം ബാക്ക് ടു ഗുളാ ഷീറ്റ് ഓക്കെ ഇതിപ്പോ നല്ലൊരു സന്നിധിയാണ് ഇപ്പോൾ നല്ല ചൂട് നല്ല സൂപ്പർ ആയിട്ടുള്ള ചൂട് ഇപ്പൊ ചൂടൊക്കെ എൻജോയ് ചെയ്യുന്നത് നമുക്ക് അതായത് ഐക്യലോട്ട് വിടാം കേട്ടോ ഇതാണ് ആനുവലീനെ നമ്മുടെ കൊച്ചു കൊച്ചു ലോക്കൽ സന്തോഷങ്ങളായിട്ട് ലോക്കൽ തന്നെ ഒന്ന് ഇറങ്ങാൻ വിചാരിച്ചു പ്രത്യേകിച്ച് എ ബി ജി എസ് സി എക്സാം എഴുതുവാണ് അപ്പോൾ നമുക്ക് ഈ ആനുവലീന് ഹോളിഡേ ഒന്നും പറ്റില്ല ഞങ്ങൾ കംപ്ലീറ്റ്ലി സ്റ്റക്ക് ആയിക്കുവാണ് എന്നാൽ ഞങ്ങൾ ഐക്കിലെത്തി അപ്പോൾ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ടായിരുന്നു സ ടാപ്പ് സിങ്ക് വക്ക് ടോപ്പ് അങ്ങനത്തെയൊക്കെ അതായിക്കെത്തി ഇപ്പോൾ ഞാൻ ഒരു ലിഡൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ഒരു കാര്യം കണ്ടെട്ടോ അപ്പോൾ ഞാനിത് മേടിച്ചായിരുന്നു ഞാൻ പാത്രങ്ങൾ പോയല്ല എൻ്റെ ലിഡ്ഡൊക്കെ കീപ്പ് ചെയ്ത് വെക്കും അപ്പോൾ അതെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും അതിനകത്ത് നന്നായിട്ട് അപ്പോൾ അത് ചേച്ചി ഇവിടെ സിങ്ക് കളന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ് പക്ഷേ ഒന്നും കിട്ടിയില്ല സൊ ഫാനലി ഞങ്ങൾ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ എത്തിയേക്കും ഫുഡൊക്കെ കഴിക്കാം എന്തായാലും ബാസ്ക്കറ്റൊന്നും ഫില്ലായല്ല എന്നാൽ ടമ്മിയെങ്കിലും ഫില്ലാക്കാം എന്ന് വിചാരിച്ച് അവിടെ കയറി ഫുഡെല്ലാം കഴിച്ച് അവിടെ നിന്ന് പോയി ഇനി അടുത്ത സ്ഥലം നമ്മൾ എത്തിയേക്കുന്നത് അതാ ഈ ബി ആൻ ക്യു ആണ് അപ്പോൾ ഇത് ഓൺ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ഈ ബിയാൻ ക്യൂ ഉള്ളത് ഇതൊരു കൊച്ച് ബി ആൻ ക്യു ആണ് ഇതിനകത്ത് അധികം സെലക്ഷൻസ് ഒന്നും നമുക്കില്ല പക്ഷേ കുറച്ച് വച്ച് കാര്യങ്ങളൊക്കെ കണ്ടുവച്ചു എന്താ ഞാൻ എവിടെ പോയാലും ഇത് ഈ ഒന്ന് ഈ ചെടികളുടെ അടുത്തേക്ക് എത്തി നോക്കുകയാണ് പ്രത്യേകിച്ച് സമ്മറായതുകൊണ്ട് പുതിയ പുതിയ ചെടികളൊക്കെ വന്നിട്ടുണ്ട് ദാ ഡേ 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 ആണ് നമ്പർ നമ്പർ പോയ കേട്ടോ അപ്പൊ ടാർഗറ്റ് എത്ര ദിവസം ദിവസമാണെന്ന് എനിക്ക് അറിയത്തില്ല കണക്ക് കൂട്ടിയും കുറച്ചും കൂട്ടിയും കുറച്ചും കീറിയും മാറ്റിയും ഒക്കെ ആയിട്ട് കണക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോ ഞങ്ങളിതാ വീണ്ടും പോവാണ് ഞങ്ങൾക്ക് വർക്ക് ടോപ്പ് എതിരായിട്ടും കിട്ടിയിട്ടില്ല അപ്പോ വർക്ക് ടോപ്പ് തപ്പി നടന്ന് ഞങ്ങള് പോവാണ് ഫോർ കെ കിച്ചൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്ന ഷോപ്പുണ്ട് അപ്പോ ആരെങ്കിലും ഒക്കെ പണിയുന്നുണ്ടെങ്കിൽ അവിടെ പോയൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാല് ചീപ്പായിട്ടുള്ള ഐറ്റംസ് കിട്ടും സാധനം ആണെന്ന് മാത്രമേ ഉള്ളൂ ട്രൈ ചെയ്ത് ബിരിയാണിക്കോ അല്ലെങ്കിൽ ഷോപ്പുകൾ പോയി നോക്കാം അവരുടെ അവരുടെ പ്രൈസ് കുറച്ചുകൂടെ ചീപ്പാണ് അവർ നമ്മുടെ കട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തുതരും പിന്നെ നമുക്ക് തലവേന ിൽ പോയിട്ട് നമുക്ക് അവിടെ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് ഒരാഴ്ചയുള്ളു അനുവ ലീവ് അപ്പോ നമുക്ക് പണികളൊക്കെ അതിലും മുമ്പ് തീർക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞ ഫോർ കെ കിച്ചൺ ഇതൊരു ചെറിയ ഒരു കോട്ടയം ഹൈപാസിലേക്ക് അങ്ങനെ അങ്ങനെതാ ഞങ്ങള് ഫോർ കെ കിച്ചണിലെത്തി ഇവിടെതാ ഒരു ചെറിയൊരു സെറ്റപ്പ് ആക്കാണ് പക്ഷേ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നന്നായിട്ട് കിട്ടും പിന്നെ വർക്ക് ടോപ്പിന്റെ എല്ലാം കട്ട് പീസസ് കിട്ടും ചിലപ്പോൾ അതിപ്പോൾ നമുക്ക് കുറച്ച് നല്ല റേറ്റിന് കിട്ടും ഞങ്ങൾ ബിയാൻ ക്യൂ പോയി പ്രോപ്പർ അളവ് അളവെടുത്തിട്ടല്ല പോയത് അപ്പോൾ സിങ്ക് കണ്ടു വെച്ചു ഇപ്പോൾ വന്ന് രണ്ടാമത്തെ സിംഗ് എല്ലാം എടുത്തു ഹോളിഡേസ് അപ്പൊ ജിജോ സ്ക്രൂ ഫിക്സിൽ പോയി അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഹോം വാർഡിൽ പോവാം എന്ന് വിചാരിച്ചു യൂട്ടിലിറ്റി ചെയ്യാനായിട്ട് കോട്ടെടുത്തുകഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ ഹൈ റേറ്റ് ആണ് ഞങ്ങൾ കിട്ടിയത് അപ്പോൾ ജിജോ പറഞ്ഞു ഞാൻ ചെയ്യാം നീ ഓക്കെ ആണെങ്കിൽ എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു വൈ നോട്ട് ദാൻ ഗോ ഹെഡ് ജിജോ എന്ന് പറഞ്ഞാൽ ഒരു ഹാൻഡ്സോൺ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ത് ജോലിയും അറിയില്ല എന്ന് പറയില്ല എന്ത് ജോലിയും ചെയ്യും അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും എന്നുള്ളതാണ് ജിജോ ആ ജോലി ചെയ്തു കഴിഞ്ഞാൽ ഏത് ബിൽഡർ ചെയ്തിരുന്നതിനേക്കാളും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടും എന്ന് എനിക്ക് ഉറപ്പായതുകൊണ്ട് തന്നെ ഞാൻ ജിജോ ഗോ ഹെഡ് ചെയ്യാൻ പറഞ്ഞു അത് മാത്രമല്ല നമ്മൾ യു കെയിൽ താമസിക്കുമ്പോൾ കൊച്ചു കൊച്ചു ചെറിയ ചെറിയ പ്രോജക്റ്റ് അല്ല നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സേവിങ്സ് മുഴുവൻ എല്ലാവർക്കും വിരിച്ചു കൊടുക്കാനേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ചെറിയ ചെറിയ വർക്കുകളെല്ലാം നമ്മളെ കൊണ്ട് പറ്റാവുന്നത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയും നമ്മുടെ നമ്മളെ യൂട്യൂബിൽ കണ്ടും എല്ലാം നമ്മൾ തന്നെ കുറച്ച് ചെയ്യണം പിന്നെ അതിന് പറ്റുന്ന ഒരു മൈൻഡ് നമുക്ക് വേണം കുറച്ച് ക്ഷമയും വേണം എന്നാ യൂണി എക്സാം കഴിഞ്ഞ് അപ്പോഴും എത്തിയിട്ടുണ്ട് കേട്ടോ ചിജു എന്ത് പണി ചെയ്യുമ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് രണ്ടു പേരെയും പിടിച്ച് രണ്ട് മക്കളെയും പിടിച്ച് കൂടെ നിർത്തും എല്ലാം കാണിച്ചു കൊടുക്കും ചെയ്യിപ്പിക്കുകയും ചെയ്യും ഞാൻ മാത്രമാണ് ചിലപ്പോൾ അവരെ അങ്ങ് മാറ്റി നിർത്തോളൂ അവർ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ എനിക്ക് പക്ഷേ ചിജു ആ കാര്യത്തിൽ എല്ലാ കാര്യവും അവരോട് എപ്പോഴും പറയും നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് പറയും ഇതെല്ലാം പഠിക്കാൻ നോക്കണമെന്ന് അതുപോലെ തന്നെ അവരും ഇത് കൊച്ചിലേ തൊട്ടിങ്ങനെ നിന്നായിരണം അവർക്കതിന് ചെയ്യാനും ഒരു മടിയില്ല സോ ഞങ്ങൾ ചിലപ്പോൾ രാത്രി തരാപ്പാദ പന്ത്രണ്ട് പേരൊക്കെ ഞങ്ങൾ എന്നിട്ടു എന്നൊക്കെ അതൊന്നും ചെയ്യാൻ അറിയില്ലെങ്കിലും പറ്റുന്ന കാര്യത്തിന് കട്ട് സപ്പോർട്ടായിട്ട് രാത്രി വരെ ഞാനും ജിജോട് കൂടെ നിൽക്കാറുണ്ട് പിന്നെ അതിൻ്റെ വാട്ടർ ലൈൻ എടുക്കലും അതുപോലെ തന്നെ ഗ്യാസ് ലൈൻ എടുക്കലും എൻ്റെ പ്ലംബിങ്ങും പിന്നെ അതിൻ്റെ വെൽഡിങ്ങും എല്ലാം ജിജോ തന്നെയാണ് ചെയ്യാറ് ജിജോക്ക് എവിടെ നിന്നാണ് ഈ കേപ്പബിലിറ്റീസ് കിട്ടുന്ന എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ജിജോ ആ യൂട്ടിലിറ്റി പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തന്നെ പറയാം ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നത് എൻ്റെ കെട്ടിയോനാണ് സോ യൂജലിറ്റി ഓൾമോസ്റ്റ് റെഡി ആയി നമ്മൾ വൺ വീക്ക് എന്ന് പറഞ്ഞിട്ട് റഫ്ലി ടു ത്രീ വീക്സ് എടുത്തു കേട്ടോ സോ എല്ലാം സെറ്റപ്പ് ചെയ്തു പെർസെൻറ്റേജ് കംപ്ലീഷൻ ആയിട്ടില്ല അത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വേറൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങളുടെ ഗരാജ് ഉണ്ട് ഗരാജു ഒരു ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു അൺസീറ്റുമായിട്ട് കൺവേർട്ട് ചെയ്യുവാണ് സോ അതിൻ്റെ പണി കൂടി കഴിഞ്ഞാലാണ് ഇത് നമുക്ക് കുറച്ചുകൂടി കംപ്ലീറ്റ് ചെയ്യാം മീസെൻലി എൻ്റെ കിച്ചൺ ഒന്ന് റിനോവേറ്റ് ായിരുന്നു ഞാൻ വിചാരിച്ചാൽ കൂടുതൽ ഒത്തിരി പ്രൈസ് എനിക്കതിനായി അപ്പോൾ ഞാൻ അതിൻ്റെ തന്നെ കുറച്ച് കബേഡ്സ് ഞാൻ മാറ്റി മാറ്റിവെച്ചുമായിരുന്നു ആ യൂണിറ്റ്സ് ആണ് ഞാൻ യൂട്യൂലിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇതിനായിട്ട് ഞങ്ങൾ മെയിനായിട്ട് മേടിച്ചതെന്ന് പറയുന്നത് വർക്ക് ടോപ്പ് മേടിച്ചു അതുപോലെ തന്നെ ഒരു സിംഗും ഒരു ടാപ്പ് അങ്ങനെ കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെയാണ് മേടിച്ചിട്ടുള്ളൂ സോ ഞങ്ങളിതാ അടുത്ത പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടോ അതൊരു ഗ്രാജ് ടു ബെഡ്റൂമാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് സ്ലോ ഗാന്റ് ഐ വില് യു ഗൈസ്